then page number 42. What is there? Page number 42. Sixth lesson. Local self-government in urban area. Please listen to me. The population living in urban areas has been steadily increasing. The number of towns and cities has also increased considerably. One out of every four Indians live in urban areas. Population living in urban areas has been steadily increasing. Population in urban areas are increasing, not decreasing. Rural areas are increasing. ഓരോ വർഷത്തിലും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഒരുപാട് ആൾക്കാരാണ് അർബൻ ഏരിയാസിലേക്ക് താമസമാകുന്നത്. അർബൻ ഏരിയാസിലാകുമ്പോ എന്താ ജോയലെ അവിടെ സംസാരിക്കാനാണെങ്കിൽ ക്ലാസ് ലീവ് ചെയ്ത് പോയിക്കോ. അവിടെ സംസാരിക്കുകയാണെങ്കിൽ ക്ലാസ് ലീവ് അടിച്ചു പോയിക്കോ. ഓക്കെ, അപ്പൊ റൂറൽ ഏരിയാസിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അർബൻ ഏരിയാസിലാണ്. ഓക്കെ, ദ പോപ്പുലേഷൻ ലിവിംഗ് ഇൻ അർബൻ ഏരിയാസ് ഹാസ് ബീൻ സ്റ്റഡിലി ഇൻക്രീസിംഗ്. ഓരോ പ്രാവശ്യം ഓരോ ദിവസവും എന്താ അർബൻ ഏരിയാസിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. നമ്പർ ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ് ഹാസ് ഓൾസോ ഇൻക്രീസ് കൺസിഡറബ്ലി. ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ അർബൻ ഏരിയാസ് ഈസ് ഡിഫറെന്റ് ഫ്രം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ റൂറൽ ഏരിയാസ്. ടൗൺസ് ആൻഡ് സിറ്റീസ് ആർ ലാർജ് ഇൻ സൈസ് ആൻഡ് എ വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവ് ഹിയർ. ദ ടാസ്ക് ഓഫ് പ്രൊവൈഡിംഗ് സിവിക് അമിനിറ്റീസ് സച്ച് ആസ് ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിംഗ് വാട്ടർ, clean and well lit roads, hospitals, schools and public parks in towns and cities is also more complicated. In addition, more funds are required for this purpose. Urban local government organizations are constituted according to size of a town or city. Each form of local self government is separate and independent. Urban local government in our country comprises municipal corporations, municipal council, notified area committees, town area committees, cantonment boards and townships. Different forms of urban local bodies exist depending upon the size of the city and the nature and extent of civic functions. The forms of urban local bodies are three types: നഗർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ അർബൻ ഏരിയ ആർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം റൂറൽ ഏരിയ. അർബൻ ഏരിയാസിലെയും റൂറൽ ഏരിയാസിലെയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വ്യത്യാസമാണ് അല്ലെ. നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ എന്താ പഞ്ചായത്ത്, വാർഡ് അങ്ങനെയൊക്കെ ഇല്ലേ? ഇല്ലേ, പഞ്ചായത്തുണ്ട്, വാർഡുണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ അല്ലേ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ അർബൻ ഏരിയ ഇസ് ഡിഫറെന്റ് ഫ്രം റൂറൽ ഏരിയ. ടൗൺസ് ആൻഡ് സിറ്റീസ് ആർ ലാർജ് ആൻഡ് വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവ് ഹിയർ. നമുക്കറിയാം റൂറൽ ഏരിയാസിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ എപ്പോഴും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന അർബൻ ഏരിയാസിലാണ് അല്ലെ. റൂറൽ ഏരിയാസ് ആകുമ്പോൾ വില്ലേജ് ആണ്, അർബൻ ആകുമ്പോൾ കുറച്ചും കൂടെ എന്താ ടൗൺ ആയി. ടാസ്ക് ഓഫ് പ്രൊവൈഡിംഗ് സിവിക് കമ്മ്യൂണിറ്റീസ് ഇലക്ട്രിസിറ്റി, drinking water, clean and well lit roads, hospitals, schools and public parks in towns and cities is also more complicated. നമുക്കറിയാം എന്താ റൂറൽ ഏരിയാസിനെക്കാട്ടും കൂടുതൽ ഫെസിലിറ്റീസ് എവിടെയുണ്ടാവുക, അർബൻ ഏരിയാസിലാണ് അല്ലെ. സ്കൂളിന്റെ കാര്യത്തിലായാലും, റോഡിന്റെ കാര്യത്തിലായാലും, ഹോസ്പിറ്റൽസിന്റെ കാര്യത്തിലും, എന്തിന്റെ കാര്യത്തിലായാലും റൂറൽ ഏരിയാസിനെക്കാട്ടും ബെറ്റർ അർബൻ ഏരിയാസിലാണ്. അതായത് ഫെസിലിറ്റി അർബൻ ഏരിയാസിലാണ്. Then, in addition, more funds are required for this purpose. Urban local self government organizations are constituted according to the size of a town or city. നമുക്കറിയാം എന്താ അർബൻ ഏരിയാസിലുള്ള ജനങ്ങൾ, അതായത് റൂറൽ ഏരിയാസിലെ ആൾക്കാർ എപ്പോഴും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന അർബൻ ഏരിയാസിലാണ്. അതുകൊണ്ട് ഓരോ ദിവസവും അർബൻ ഏരിയാസിലേക്ക് എന്താ താമസം ആൾക്കാർ താമസിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഇൻ അർബൻ ഏരിയ ഇൻസ്റ്റെഡ് ഓഫ് റൂറൽ ഏരിയ. മാത്രമല്ല അർബൻ ഏരിയ ഫോംസ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് ഓഫ് ത്രീ ടൈപ്സ്. ആ അത്രയുണ്ട്, മൂന്ന് തരത്തിലുള്ള അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട്. ഏതൊക്കെയാത്? നഗർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. മനസ്സിലായോ? അപ്പൊ ത്രീ ഫോംസ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് ആർ നഗർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി,
മുനിസിപ്പൽ കോർപ്പറേഷൻ. കിട്ടിയോ എന്താണ് അർബൻ ഏരിയാസ്? മനസ്സിലായില്ലേ? റൂറലും അർബനും തമ്മിലെ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ അത് മൂന്ന് തരത്തിലുള്ള അർബൻ ലോക്കൽ ബോഡീസ് ഏതൊക്കെയാണ്? ഫോംസ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് ആർ ത്രീ ടൈപ്സ്. ത്രീ ഫോംസ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ്. ഫസ്റ്റ് വൺ നഗർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. ദീസ് ആർ ദ ത്രീ ഫോംസ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ്. നഗർപഞ്ചായത്ത് എന്താ? നഗർപഞ്ചായത്ത് മുതൽ നഗർപഞ്ചായത്ത് സെറ്റപ്പ് ഫോർ ട്രാൻസിഷണൽ ഏരിയ, മുനിസിപ്പാലിറ്റി ഫോർ സ്മോൾ അർബൻ ഏരിയ, ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ലാർജ് സിറ്റി. എന്താ പറഞ്ഞേ? ആ നഗർപഞ്ചായത്ത് എന്ന് പറഞ്ഞാല് ട്രാൻസിഷണൽ ഏരിയ, ട്രാൻസിഷണൽ ഏരിയയിലാണ് നഗർപഞ്ചായത്ത്. പക്ഷെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞോ സ്മോൾ അർബൻ ഏരിയ. നമുക്കറിയാം പയ്യന്നൂർ ഭാഗത്തേക്കൊക്കെ പോയി അവിടെ മുനിസിപ്പാലിറ്റീസ് ആണ് അല്ലേ. നമ്മുടെ ഭാഗത്തൊക്കെ പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്താണ്. പക്ഷെ അത് എന്താ പയ്യന്നൂർ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി, പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. മുനിസിപ്പാലിറ്റി. ദെൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ലാർജർ സിറ്റീസ്. ആ കുറച്ച് വലിയ സിറ്റീസിലാണ് ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ. മനസ്സിലായില്ലേ? അപ്പൊ നഗർപഞ്ചായത്ത് സെറ്റപ്പ് ഫോർ ട്രാൻസിഷണൽ ഏരിയ, മുനിസിപ്പാലിറ്റി സെറ്റപ്പ് ഫോർ സ്മോൾ അർബൻ ഏരിയ, ദെൻ മുനിസിപ്പൽ കോർപ്പറേഷൻ സെറ്റപ്പ് ഫോർ ലാർജർ ഏരിയ. ക്ലിയർ? ഫസ്റ്റ് വൺ നഗർപഞ്ചായത്ത്. ഫസ്റ്റ് വൺ ഈസ് നഗർപഞ്ചായത്ത്. നഗർപഞ്ചായത്ത് ഈസ് സെറ്റപ്പ് ഫോർ അൻ ഏരിയ ദാറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം എ റൂറൽ ടു അർബൻ ടൈപ്പ്. ദിസ് ഈസ് കോൾഡ് ട്രാൻസിഷണൽ ഏരിയ. Such an area does not qualify for the setting up of a municipality, but considered important enough to have a local self-governing body. This depends upon the population of the area, amount of revenue collected for local administration, percentage of population engaged in non-agricultural activities, and the economic importance of the area. നമ്മൾ പറഞ്ഞ നഗർ പഞ്ചായത്ത് എന്ന് പറയുന്നത് സെറ്റപ്പ് ഫോർ ട്രാൻസിഷണൽ ഏരിയയിലാണ്. ട്രാൻസിഷണൽ ഏരിയക്കാണ് എന്ത് നഗർപഞ്ചായത്ത്? എന്താ ട്രാൻസിഷണൽ ഏരിയ എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് എ ട്രാൻസിഷണൽ ഏരിയ? എന്താ ട്രാൻസിഷണൽ ഏരിയ എന്ന് പറഞ്ഞാല്? ആ ചേഞ്ചിങ് ഫ്രം റൂറൽ ടു അർബൻ ടൈപ്പ്, അതായത് റൂറൽ ടൈപ്പിൽ നിന്ന് അർബൻ ടൈപ്പിലേക്ക് ചേഞ്ച് ആകുന്ന ഏരിയനാണ് നമ്മൾ എന്ത് പറയാം? ട്രാൻസിഷണൽ ഏരിയ എന്ന് പറയാം. മനസ്സിലായോ? എന്താ ട്രാൻസിഷണൽ ഏരിയ എന്ന് പറഞ്ഞാല്? ആ ചേഞ്ചിങ് അല്ലെ, ഏരിയ ദാറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം റൂറൽ ടു അർബൻ, അതായത് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ആയി ചേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം പണ്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലേ. മാറിക്കൊണ്ടിരിക്കല്ലേ അല്ലേ മക്കളെ, ഓരോ ദിവസവും നമ്മുടെ ഏരിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പാഠശാല ടൗണ് കുറെ ഒരു മൂന്നാല് വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ എൻ്റെ ഡിഫറെന്റ് ആണ് ഇന്ന്. ഇപ്പൊ നമ്മുടെ എന്താ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ പണിതിട്ടുണ്ട്, സ്റ്റാൻഡ് ഒക്കെ വന്ന് കുറെ ബിൽഡിങ്സ് ഒക്കെ പണിതു അല്ലേ. ആ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോവാം. അപ്പൊ അതുപോലെ ഓരോ ഏരിയാസും ഡിഫറെന്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, ചേഞ്ചിങ്, ഓൾവേസ് ചേഞ്ചിങ് അവർ ഏരിയ. അപ്പൊ ഇങ്ങനെ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ചേഞ്ച് ആവുന്ന ഏരിയനാണ് എന്ന് പറയാം ട്രാൻസിഷണൽ ഏരിയ എന്ന് പറയാം. ജുവാന, ശ്രീ വിഷ്ണു, വസുദേവ്, ആരോമൽ, ഹെവൻ, ചുറ്റുമുള്ള ക്യാമറ. വസുദേവ്, മനീഷ്, ഹെവൻ, ശ്രീ വിഷ്ണു, യെസ്. അപ്പൊ നഗർപഞ്ചായത്ത് നമ്മൾ പറഞ്ഞു നഗർപഞ്ചായത്ത് സെറ്റപ്പ് ഫോർ ട്രാൻസിഷണൽ ഏരിയ. ട്രാൻസിഷണൽ ഏരിയ മീൻസ് ആൻ ഏരിയ ചേഞ്ചിങ് ഫ്രം റൂറൽ ടു അർബൻ ടൈപ്പ്. യെസ്. Such an area does not qualify for setting up of a municipality, but is considered important enough to have local self-governing body. This depends upon population of the area, amount of revenue collected for local administration, percentage of population engaged in non-agricultural activities. നമുക്കറിയാം റൂറൽ ഏരിയാസിൽ നമുക്കറിയാം കൃഷികളും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അല്ലേ. ഞാൻ അർബൻ ഏരിയാസിലേക്ക് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടൗൺസിലേക്ക് അല്ലെങ്കിൽ ലാർജർ ഏരിയാസിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫെസിലിറ്റി കുറവായിരിക്കും അല്ലേ. ആണോ അല്ലേ? ഇപ്പൊ നമുക്കറിയാം നമ്മൾ പാടിച്ചാൽ കുന്നും വശത്തേക്ക് അല്ലെങ്കിൽ വലിയ കുന്നും മലകളിലൊക്കെ നമ്മൾ താമസിക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ടാവും അല്ലെ. കൃഷി
ചെയ്യാനുണ്ടാവാം, റബ്ബർ ഉണ്ടാവാം, വീട് ഉണ്ടാവും, കിണറുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് റോഡും റോഡ് കുറച്ച് ചിലപ്പോൾ ഉണ്ടാവില്ല, മാത്രമല്ല വലിയവന് ടൗൺസൊന്നും അടുത്തുണ്ടാവില്ല അല്ലെ, അങ്ങനെയായിരിക്കും. പക്ഷെ നേരെ വർക്ക് കുറച്ചും കൂടി ടൗണിലേക്ക് വരികയാണെന്താ, നമുക്ക് സൗകര്യം കുറവായിരിക്കും, നമ്മുടെ സ്ഥലത്തിന് സൗകര്യം കുറവായിരിക്കും, ഫെസിലിറ്റീസ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് എളുപ്പത്താം, കടകളിലേക്ക് പെട്ടെന്ന് പോകാം, കടകൾ അടുത്തുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ആ സ്ഥലത്തിന്റെ ഒക്കെ വ്യാപ്തി കുറവായിരിക്കും അല്ലെ. Every state decides for itself the minimum population required for setting up a Nagar Panchayat. Therefore, this member varies from state to state. The number of members of the Nagar Panchayat depends upon the population of the area. It has elected, nominated and ex officio members. Elected members are elected from wards. Sorry, from wards. The area is divided into as many wards as the number of members to be elected from. Every state, all states in the determining the every state decides for itself the minimum population required for setting up a Nagar Panchayat. State decided on the minimum population required for setting up a Nagar Panchayat. Nagar Panchayat undanengil oru minimum population avade undayirikkanam. Therefore, this number varies from state to state. ഈ നമ്പർ വ്യത്യാസമാണ്, ഫ്രം വേരിങ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റ് പോലെ ആയിരിക്കില്ല ഈ നമ്പർ ഓഫ് നമ്പേഴ്സ്. ദെൻ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ നഗർ പഞ്ചായത്ത് ഡിപെൻഡ്സ് അപ്പോൾ ദ പോപ്പുലേഷൻ ഓഫ് ദ ഏരിയ. അതായത് അതാണ് പറഞ്ഞത്, നഗർ പഞ്ചായത്തിലെ മെമ്പർമാരുടെ എണ്ണം ആ ഏരിയയിലുള്ള പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മനസ്സിലായോ? നഗർ പഞ്ചായത്ത് എന്ന് പറഞ്ഞ നഗർ പഞ്ചായത്ത് സെറ്റിംഗ് അപ്പോ ട്രാൻസിഷണൽ ഏരിയ അല്ലെ. ട്രാൻസിഷണൽ ഏരിയ മീൻസ് അൻ ഏരിയ ചേഞ്ചിങ് ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ. റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിൽ ചേഞ്ച് ആകുന്ന ഏരിയയാണ് നമ്മൾ ട്രാൻസിഷണൽ ഏരിയ എന്ന് പറയാം. പിന്നെ നഗർ പഞ്ചായത്ത് സെറ്റപ്പ് ചെയ്തത് ഈ ട്രാൻസിഷണൽ ഏരിയയിലായിരിക്കും. അപ്പൊ ആ മെമ്പർ ഓഫ് നഗർ പഞ്ചായത്ത് ബിലോങ്സ് ടു ദ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് മെമ്പർ ഓഫ് നഗർ പഞ്ചായത്ത് ബിലോങ്സ് ടു ദ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് ഏരിയ. ആ ഏരിയയിലുള്ള മൊത്തം അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ നഗർ പഞ്ചായത്തിന് മെമ്പർമാരുടെ എണ്ണം ഉണ്ടാവുക. ദെൻ ഇറ്റ് ഹാസ് എലക്റ്റഡ് നോമിനേറ്റഡ് ആൻഡ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. എന്താ പറഞ്ഞേ, ആ അവിടെ എങ്ങനെ മെമ്പർമാർ തിരഞ്ഞെടുക്കുക, നോമിനേറ്റ് ചെയ്യും. അതുപോലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആൻ ഏരിയ സോറി ദ ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു ആസ് മെനി വാർഡ്സ് ആർ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി എലക്ടഡ് ഫ്രം ദ ഏരിയ. എന്താ പറഞ്ഞേ, ആ അതിനെ നമ്പർ ഓഫ് നഗർ പഞ്ചായത്തിന് എന്ത് ചെയ്യുന്ന മെമ്പർ ഓഫ് വാർഡ്സ് ആയി ഡിവൈഡ് ചെയ്യും. നമ്പർ ഓഫ് വാർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ഡിവൈഡഡ് ഇൻടു ആസ് മെനി വാർഡ്സ് ആസ് ദ മെമ്പർ ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി എലക്ടഡ് ഫ്രം ദ ഏരിയ. അപ്പൊ ആ മെമ്പർമാരെ എലക്ട് ചെയ്യും നമ്മുടെ വാർഡിലേ. ഇപ്പൊ വാർഡിലേ അതായത് ഇപ്പൊ ചെറുപുഴ പഞ്ചായത്ത് എന്നുള്ളത് ആ ഏരിയയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതിനനുസരിച്ചാണ് അവിടുത്തെ മെമ്പർമാർ ഉണ്ടാവുക അല്ലെ. ചെറുപുഴ പഞ്ചായത്തിൽ എത്ര വാർഡ് ഉണ്ട്, മിനിമം പഞ്ചായത്തിൽ എത്ര വാർഡ് ഉണ്ട്, എല്ലാം സെയിം ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫ്, ദ നഗർ പഞ്ചായത്ത് ഹാസ് എ ടേം ഓഫ് 5 ഇയേഴ്സ് ബട്ട് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ് ഏർലിയർ ഇഫ് ഇറ്റ് ഈസ് ഇൻകോംപീറ്റന്റ് ഓർ ഇഫ് ഇറ്റ് അബ്യൂസസ് ഇറ്റ്സ് അതോറിറ്റി. എന്താ പറഞ്ഞേ, ആ നഗർ പഞ്ചായത്ത് സെലക്ട് ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ്, 5 വർഷത്തേക്കാണ്. നഗർ പഞ്ചായത്ത് ഹാസ് എ ടേം ഓഫ് 5 ഇയേഴ്സ് നഗർ പഞ്ചായത്ത് ഹാസ് എ ടേം ഓഫ് 5 ഇയേഴ്സ് 5 വർഷത്തേക്കാണ് നഗർ പഞ്ചായത്തിനെ നമ്മൾ സെലക്ട് ചെയ്യാം. മാത്രമല്ല അത് 5 വർഷത്തിന് മുമ്പ് നമുക്ക് പിരിച്ചുവിടാം, നഗർ പഞ്ചായത്ത് ചെയ്യാം. എങ്ങനെ, എന്തുണ്ടെങ്കിൽ ആ ഇറ്റ് ഈസ് ഇൻകോംപീറ്റന്റ് ഓർ ഇറ്റ് ഈസ് അബ്യൂസ് അതോറിറ്റി. അതോറിറ്റിയിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ 5 വർഷത്തിന് മുമ്പ് തന്നെ ഈ നഗർ പഞ്ചായത്ത് പിരിച്ചുവിടാം. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ്, the nagar panchayat looks after water supply, drainage, cleaning of streets, street lighting, sanitation, health, primary education, organization and management of fires, bathing guards and slum improvement. Banda nagar panchayatinte duty, nagar panchayatinte duty enda, what is the duty of a nagar panchayat? Nagar panchayat looks after the water supply da karyam. പിന്നെ ഡ്രെയിനേജ്, നഗർ പഞ്ചായത്ത് ലുക്സ് ആഫ്റ്റർ ദ ഡ്രെയിനേജ് സിസ്റ്റം, വാട്ടർ സപ്ലൈ, ക്ലീനിങ് ഓഫ് സ്ട്രീറ്റ്സ്,
street lighting is planned, sanitization, then primary education, etc. are looked after by the Nagar Panchayat. ഇതൊക്കെയാണ് നഗർ പഞ്ചായത്തിന്റെ ഡ്യൂട്ടി. അതായത് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യങ്ങൾ നോക്കുക, വാട്ടർ സപ്ലൈയുടെ കാര്യം നോക്കുക, പിന്നെയോ ഹെൽത്തിന്റെ കാര്യം നോക്കുക, കുട്ടികളുടെ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ഇതൊക്കെ നോക്കി നടത്തുന്നത് നഗർ പഞ്ചായത്താണ്. ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന്. ജോയിലെ വായിച്ച് നോക്കിയേ. വായിച്ചോ? അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് മുനിസിപ്പാലിറ്റി കൂടെ ഒന്ന് വായിച്ചു നോക്കിയട്ടെ. അയച്ചോ? നെക്സ്റ്റ് വൺ മുനിസിപ്പാലിറ്റി. എന്താണ് മനസ്സിലായില്ലേ? നഗർപഞ്ചായത്ത് എന്താണ് മനസ്സിലായില്ലേ മക്കളെ? അടുത്തത് മുനിസിപ്പാലിറ്റി. ഇതാണ് എ മുനിസിപ്പാലിറ്റി, ഓൾസോ കോൾഡ് മുനിസിപ്പൽ കമ്മിറ്റി ഓർ മുനിസിപ്പൽ കൗൺസിൽ, ഇസ് എ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡി ഇൻ സ്മോളർ ടൗൺ ആൻഡ് വില്ലേജസ്. ഓൾറെഡി വി ലേൺഡ് അബൌട്ട് നഗർ പഞ്ചായത്ത് സെറ്റപ്പ് ഫോർ ട്രാൻസ്
ഫങ്ഷണൽ ഏരിയ മുനിസിപ്പാലിറ്റി സെറ്റപ്പ് ഫോർ സ്മോളർ അർബൻ ഏരിയ ദെൻ മുനിസിപ്പൽ കോർപ്പറേഷൻ സെറ്റപ്പ് ഫോർ ലാർജർ ഏരിയ പക്ഷല്ലേ ലാർജർ സിറ്റി ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ മറ്റൊരു പേരാണെന്ത് മുനിസിപ്പൽ കമ്മിറ്റി ഓർ മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പൽ കമ്മിറ്റി ഓർ മുനിസിപ്പൽ കൗൺസിൽ എന്താ മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാലേ ഇറ്റ് ഈസ് എ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡി ഇൻ സ്മോളർ ടൗൺസ് ആൻഡ് സിറ്റീസ് ചെറിയ ചെറിയ ടൗൺസിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സിറ്റീസിലല്ല ലോക്കൽ സെൽഫ് ഗവേണിംഗിന് പറയുന്ന ഗവേണിംഗ് ബോഡിക്ക് പറയുന്ന പേരാണെന്ത് മുനിസിപ്പാലിറ്റി മനസ്സിലായോ എ മുനിസിപ്പാലിറ്റി ഈസ് ഓൾസോ കോൾഡ് എ മുനിസിപ്പൽ കമ്മിറ്റി ഓർ മുനിസിപ്പൽ കൗൺസിൽ ദെൻ മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പൽ കൗൺസിൽ ഓർ മുനിസിപ്പാലിറ്റി ഈസ് എ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡി ഇൻ സ്മോളർ ടൗൺ ആൻഡ് സിറ്റി കോമ്പോസിഷൻ നോക്ക് ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഹു ആർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് എബോവ് can vote in municipal elections. The candidates who wish to contest the elections must be 21 years of age and above. The population of a town or city determines the number of members in the municipality. All citizens of India who are 18 years old and above can vote in municipal elections. Municipal elections, we said, നമ്മൾ എന്താ ഡെമോക്രസി എന്ന് പഠിച്ചല്ലേ ഡെമോക്രസി എന്താന്ന് പഠിച്ചു യൂണിവേഴ്സൽ അഡൽട്ട് ഫാൻറ്റീസ് എന്താന്ന് പഠിച്ചു അല്ലേ അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് 18 വയസ്സോ അതിൽ കൂടുതലോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മുനിസിപ്പൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും മുനിസിപ്പാലിറ്റികളിൽ ഇലക്ഷൻ നടക്കുന്നില്ലേ അതിൽ വോട്ട് ചെയ്യണമെങ്കിൽ ഇതേ മാനദണ്ഡാണുള്ളത് എന്ത് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓൾഡ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓൾഡ് 18 വയസ്സ് പൂർത്തിയായിരിക്കണം ഇനി The candidates who wish to contest the election must be 21 years of age and above. Vote cheyani municipal council lekku vote municipal election lekku vote cheyengil 18 vayasum adu pole adilekku contest cheyengil malsarikkanengil 21 vayasum poorthiyirikkanam. Mundaya a person must have completed 18 years old that person have a right to vote in municipal election. Then a person must have 21 years old that person have to contest the municipal clear appo vote cheyengil 18 vayasu adilekku malsarikkanengil inde jasatha camera off aakanda adil malsarikkanengil 21 vayasu poorthiyirikkanam ini the city is divided into a small number of wards one member is elected from each ward Some seats are reserved in every municipality for members belonging to the scheduled caste and scheduled tribes. One third of the total seats are reserved for women. Then members of the state legislative, Vidhan Sabha or Vidhan Parishad, the members of parliament, Lok Sabha and Rajya Sabha, elected from the area, also form a part of municipal committee, municipal council. Then we have the municipal council, municipal committee, the city is divided into the സിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ മെനി വാർഡ് വാർഡുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ മാത്രമല്ല ഓരോ വാർഡിനും ഓരോ മെമ്പർമാരും ഉണ്ടാവും അപ്പൊ വലിയൊരു എന്താ പറയുക ഒരു മുനിസിപ്പാലിറ്റിയില് കുറെ വാർഡ്സ് ഉണ്ടാവും ഇനി എന്താ മാത്രല്ല ടോട്ടൽ ഉള്ളതില് വൺ തേർഡ് ഓഫ് സീറ്റ്സ് റിസർവ് ഫോർ വിമൻ നൂറ് ആൾക്കാരുണ്ടെങ്കിൽ നൂറ് ആൾക്കാരുള്ള ഒരു ഇതാണെങ്കിൽ അത് നൂറ് അല്ലെങ്കിൽ മൂന്ന് സീറ്റുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഒരു സീറ്റ് ആർക്കാണ് ലേഡീസിനാണ് ഇപ്പൊ വൺ തേർഡ് ഓഫ് മൊത്തത്തിലുള്ള സീറ്റ് ഇപ്പൊ എന്താ പറയാ 12 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 4 സീറ്റ് ലേഡീസിനായിരിക്കണം മാത്രല്ല ആർക്ക് കൊടുക്കണം ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും SC ST പെട്ട ആൾക്കാർക്കും അവിടെ എന്തുണ്ട് സീറ്റ് നൽകണം അപ്പൊ കുറെ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റി 18 വയസ്സ് പൂർത്തിയാക്കണം ഇലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ 21 വയസ്സ് പൂർത്തിയാകണം അവിടത്തേക്ക് മത്സരിക്കണമെങ്കിൽ മാത്രമല്ല മൊത്തത്തിലുള്ളതിന്റെ മൂന്നിലൊന്ന് സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കണം അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും എന്തുണ്ട് സീറ്റ്സ് കൊടുക്കണം ദെൻ നെക്സ്റ്റ് വൺ എ മുനിസിപ്പാലിറ്റി ഈസ് എലക്ടഡ് ഫോർ എ ഫോർ ടേം ഓഫ് 5 ഇയേഴ്സ് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഏർലിയർ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ റൂൾസ് ലെയ്ഡ് ഡൗൺ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഫങ്ഷൻ effectively in such case new
new members have to be elected within 6 months so that the term can be completed. Da varne nammal parnu vidhan sorry nagar panchayathile 5 varshathekana aalkare select kiya alle committee ne select kiya 5 varshathekana adu pole thanneyane ivide municipality 5 varshathekana aalkare allengi member mare illa aa oru committee ne select kiya അതിനിടയിൽ അവർക്ക് എന്ത് ചെയ്യാം പിരിഞ്ഞു പോ പിരിച്ചു വിടാം അല്ലെങ്കിൽ അതിനിടയിൽ അവിടെ എന്താ റൂൾസ് ഒക്കെ റൂൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഇഫക്റ്റീവായി നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് അത് ഇടയ്ക്ക് വെച്ച് അതിനെ ഒന്ന് മിനുക്കിയെടുക്കാം. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു അഭാവം ആർക്കെങ്കിലും ഒരു അഭാവം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പുതിയൊരു ഇലക്ഷൻ വെച്ച് ആളെ കണ്ടെത്തണം. 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വെച്ച് പുതിയൊരാളെ കണ്ടെത്തുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, മുനിസിപ്പാലിറ്റീസ് ഹാവ് മീറ്റിംഗ് at regular interval. The members elect a chairperson who presides over the meeting. The head of the municipality is called a commissioner or president. A vice chairperson is elected to take charge in his or her absence. Certain permanent officials are appointed by the state government or the municipality itself. For example, there is an executive officer, secretary, health officer, sanitary inspectors, municipal engineers, junior engineers, octroi inspectors and education officers. These officials help the municipality in discharging its duties. Da varne da oru municipalities have meetings at regular intervals. Oru pratyeka intervalil oru interval vechittana avade endu nadakkum meeting nadakkum. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ റെഗുലർ ഇന്റർവെൽ മീറ്റിംഗ് അവിടെ നടക്കും. മാത്രല്ല അവിടുത്തെ ഹെഡ് മുനിസിപ്പാലിറ്റിയിലെ ഹെഡ് എന്ന് പറഞ്ഞത് കമ്മീഷണർ ആണ്. ഹെഡ് ഓഫ് ദ മുനിസിപ്പാലിറ്റി കമ്മീഷണർ. കമ്മീഷണർ ഈസ് ഓൾസോ നോൺ ആസ് പ്രസിഡന്റ്. പ്രസിഡന്റ് അല്ലെങ്കിൽ കമ്മീഷണർ ആണ് മുനിസിപ്പാലിറ്റിയിലെ ഹെഡ്. ഇന്റർവെൽ മീറ്റിംഗ്, അതായത് മീറ്റിംഗ് റെഗുലർ ഇന്റർവെൽ വെച്ച് അവിടെ മീറ്റിംഗ് നടക്കാറുണ്ട്. പിന്നെ എന്താ വൈസ് ചെയർപേഴ്സണെയും കൂടെ സെലക്ട് ചെയ്യും. എന്തിനാ വൈസ് ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാരണം വെച്ചാല് നമ്മുടെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ കമ്മീഷണറിന് അഭാവം, അയാളുടെ ഒരു ആബ്സെൻസ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അതിനെ നികത്താൻ വേണ്ടിയാണ് ആര് വൈസ് ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഹെഡ് ഓഫ് ദ മുനിസിപ്പാലിറ്റി കമ്മീഷണറോ പ്രസിഡന്റ്. ദെൻ എ ചെയർപേഴ്സൺ ഈസ് ഓൾസോ ഇലക്ടഡ്. എ ചെയർപേഴ്സൺ ഈസ് ഓൾസോ ഇലക്ടഡ് ടു ഇലക്ടഡ് എങ്ങനെ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ആബ്സെൻസ് ഓഫ് കമ്മീഷണർ വരികയാണെങ്കിൽ അവിടെ അത് ഒന്ന് അതിനെ സ്യൂട്ട് ആക്കാൻ വേണ്ടിയാണ് അവിടെ ആരെ സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ വൈസ് ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പെട്ടെന്ന് വായിച്ചു നോക്കിയ മക്കളെ, പെട്ടെന്ന് വായിച്ചു നോക്കിയാട്ടെ. ഇനി എക്സാം ഉണ്ടോ? ഇനി വേറെ എക്സാം ഉണ്ടോ ഇന്ന്? നമ്മുടെ ടൈം ഏകദേശം കഴിയാനായിട്ടോ? എന്താ മോനെ ജസ്റ്റ് പറഞ്ഞോ. നാളെ കൊണ്ടെല്ലാം കഴിഞ്ഞ് ഫ്രീയായി. നാളെ കൊണ്ട് ഫ്രീ ആയി, അത് തന്നെ. അപ്പൊ അതിന് പ്രോഗ്രസ് വരും, മീറ്റിംഗ് വരും. അത് പറയുമ്പോ തൊഴാൻ തുടങ്ങി നമ്മുടെ ആര് ആതിര അല്ല ആതിര. ഓക്കെ, എനിവേ മക്കളെ ബൈ ബൈ, സിയും. നാളെ കാണാളെ അല്ലേ, ഇനി എപ്പോഴാ? തിങ്കളാഴ്ച കാണാട്ടോ. ബൈ ബൈ.